ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും റിദൂസ് വണ്ടർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. നമുക്കിത് വീട്ടിൽ തന്നെയുള്ള 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്കിതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചവെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ കുഴപ്പമൊന്നുമില്ല, സാധാരണ ചില്ലി പൗഡർ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ മാവൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഉപ്പുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഇച്ചിരിയായിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പം ഞാൻ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കാറില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചു വെച്ച മാവ് നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ടു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സാധാരണ നമ്മുടെ മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണേൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഞാൻ അടുത്തതായിട്ട് ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ ബാക്കി മാവും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. ഇതുകൂടെ നമുക്ക് ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മുടെ സ്നാക്സിനകത്ത് ഈ വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പലഹാരമൊക്കെ ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നമ്മുടെ സ്നാക്സിലോട്ട് വേണ്ട വെളുത്തുള്ളിയും മസാലയൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഈ ഒരു സൈസിൽ പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങളിങ്ങനെ മസാലയും വെളുത്തുള്ളിയും ഒന്നും ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, ചുമ്മാ ഇതുപോലെ കൊടുത്താൽ മതി. ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സൈസിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്തത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കായത്തിൻ്റെ ചുവ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി അതുകൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെയുള്ള ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ റിതു സൈനിങ് ഓഫ്.